Lord, I love it. So this are ദൈവം മനുഷ്യ സൃഷ്ടിക്കുക, അത് ഒന്നാമത്തെ ക്രിയേഷനായി സംഭവിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്രിയേഷൻ. നല്ല ട്രാൻസ്പറന്റ് ആയിട്ടുള്ള വെള്ളം മനുഷ്യനെ നേരിടുന്നവനായി സൃഷ്ടിച്ചു. പിശാചിന്റെ ശക്തി ഇവന്റെ ഉള്ളിലില്ല. ഇനി പിശാചിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ തന്റെ ഒരു ശക്തി കേന്ദ്രം മനുഷ്യന്റെ ഉള്ളിൽ തുറന്ന് മനുഷ്യനെ കൊല്ലണം. ഇതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ട്, പിശാചിന്റെ ഡെത്ത് പ്രൊജക്ട്. മനുഷ്യൻ നടത്തിയ 7.3 ബില്യൺ ജനത്തിനെ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോ ഈ മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. ഇന്ന് അവൻ സൂത്രങ്ങൾ അന്വേഷിക്കാൻ കാരണം ഇവന്റെ അകത്ത നേര് നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഇവന്റെ അകത്ത് പിശാചിന് ഒരു ശക്തി കേന്ദ്രം തുറന്നത്? നാം ആദ്യം കേട്ട പ്രിൻസിപ്പൾ, നാം ആരെ കേൾക്കുന്നുവോ ആ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാനിടയാകും, നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ഗ്ലോറി, നീ ജ്ഞാനിയോട് കൂടെ നടന്നാൽ നീ ഒരു ജ്ഞാനിയാകും, നീ കോപിഷ്ഠനോട് കൂടെ നടന്നാൽ നീ ഒരു കോപിഷ്ഠനായി തീരും. അപ്പോ ഇവിടെ സംഭവിച്ചത്, ലോകത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ല, ബോണ്ടേജിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇല്ല സൃഷ്ടിച്ചപ്പോ. പക്ഷേ ദൈവവചനം പറയുന്നു, വീണ്ടും നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, നേരത്തെ ലോകത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടായിരുന്നു. വീണ്ടും നിങ്ങൾ ദാസിത്വത്തിന്റെ ബോണ്ടേജിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, നേരത്തെ ബോണ്ടേജിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് വന്നു. എങ്ങനെ വന്നു? ഇതേ പ്രിൻസിപ്പിൾ ആണ് ഇത് ദൈവം ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, പുറമേ നിന്നുള്ള ഒരു പ്രസംഗം, സർപ്പ പിശാചിന് തന്റെ ബോഡി കൊടുത്തു. ഇന്ന് ദൈവം നമ്മുടെ ബോഡി കൊടുക്കുകയാണ്. എന്തിനാ? ആത്മാവാകുന്ന ദൈവത്തിന് ഈ ലോകത്ത് തന്റെ ചിന്തകൾ അറിയിക്കുവാൻ സർപ്പം ഇതാ ബോഡി കൊടുത്തു. ആ ബോഡിയിലൂടെ ഇതാ സർപ്പം ഹവയോട് പ്രസംഗിച്ചു, ഹവ ഇതാ ആ പ്രസംഗം സ്വീകരിച്ചു. ആദ്യ ഹവയുടെ ചിന്ത ആ വിളക്കപ്പെട്ട കണിയിൽ തുടരുന്നതായിരുന്നു. എന്നാൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഹവയുടെ കണ്ണാടി, ഹൃദയത്തിന്റെ കണ്ണാടി മാറി. ആ വൃക്ഷഫലം കാണുവാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, തിന്മാൻ നല്ലത്. കണ്ടോ, ഒരു പ്രസംഗം കഴിഞ്ഞപ്പോ ചിന്തകൾ മാറുന്ന മാറ്റം കണ്ടോ. ആമേൻ. അൾട്രാകോളിൽ ഹവ എന്താ സമർപ്പിക്കുന്നത്? നമ്മൾ അൾട്രാകോളിൽ സമർപ്പിക്കുന്നത് പോലെ എന്താ ഹവ സമർപ്പിച്ചു, അത് സ്വീകരിച്ചു. ആ വാക്ക് സ്വീകരിച്ചപ്പോ ആ വാക്കിലൂടെ സ്പിരിറ്റ് അകത്തേക്ക് കയറി. ശ്രദ്ധിക്കുക, കർത്താവ് യേശു പറയുന്നത് ശ്രദ്ധിക്കുക. കർത്താവ് യേശു പറയുന്ന കാര്യം ഇതാ, ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതാ ഇതേപോലെ പിശാചിന്റെ വാക്ക് സർപ്പം പ്രസംഗിച്ചപ്പോ അത് ഹവ ഏറ്റെടുത്തു. ഇതാ ആ ആത്മാവ്, ലോകത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ് ഹവയുടെ ഉള്ളിലേക്ക്. ഇതാ ഇതാ ഈ സന്ദേശവും കൊണ്ട് ഹവ പോവുകയാണ് തന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക്. ഇതാ ആദേ ആലോചന ഭർത്താവിനോട് പ്രസംഗിച്ചു, ഭർത്താവും അത് ഏറ്റെടുത്തു. ഏറ്റെടുത്തതോടുകൂടെ ഇതാ ആദത്തിന്റെ ഉള്ളിലേക്കും സ്പിരിറ്റ്, ലോകത്തിന്റെ സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ് കടന്നു വരാനിടയായി. അതോടെ മനുഷ്യന്റെ ഉള്ളിൽ പിശാചിന്റെ ശക്തി കേന്ദ്രം തുറന്നു. മനുഷ്യന്റെ ഉള്ളിൽ ഇതാ ദൈവവചനം പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് ഇതാ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ഇന്ന് ദൈവത്തിന്റെ വചനം 36:3 ദൈവം ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുകയാ, ഇന്ന് അവൻ ജഡം തന്നെയാണ്. സോറി, അത് എങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുവാനായിട്ട് അറിയായി? പ്രിയരെ, നിങ്ങളുടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാ ഈ ഒരു ദ്രാവം ഇത് ജഡമാണ്, ഫ്ലഷിനെ കാണിക്കുകയാണ്. എപ്പോഴാണോ ആദം ഇതാ ആ ഹൗവയിലൂടെയുള്ള പ്രസംഗത്തിനെ ഏൽപ്പിച്ചു കൊടുത്തത്, അന്ന് ഇതാ നേരുള്ള ഹൃദയം ഇതാ മലിനമാവുകയാണ്. ഇതോടുകൂടെ എന്താ വിഷം വ്യാപരിക്കുന്നത് പോലെ ഇതാ
हृदय जड़ चिंत नमशाल शक्ति नाम आग्रह प्रार्थी इन शक्तन नाम इन नाम इतना दैव असूय पग इन कारण विशाल नाम निक्षेप शक्ति केंद्र अदड़ते अुसरी जीवचाल नी मेड़ते अुसरी विशाल अुसरी इन अवे संभव विशाल साधारण अड़ता शक्ति केंद्र लोकी ഈ ലോകത്തിന്റെ ഭരണാധികാരി ആരാ? പിശാച്. ഇതാ ഈ ലോകത്തിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞും ആദത്തിന് അനുരൂപമായാ ജനിക്കുന്നത്. ആ മക്കൾ ഇതാ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട അസൂയ എന്താണ്? ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട പക എന്താണ്? ജനിച്ചു കഴിയുമ്പോഴേ അവൻ തന്റെ സ്വയത്തിലേക്ക് തിരിയുക. ഇത് എന്റേതാ, ഞാൻ ആർക്കും കൊടുക്കത്തില്ല, ഞാൻ ആർക്കും കൊടുക്കത്തില്ല. चुम्मा कलपाट कम्मी ए चेची कोई पड़ी करियां कारण कटीलूल चेची की अगत वन जनपे आूपा स्वभाव लोकती अधिकार पिशा मेड़ाव इन स्वभाव मनुष्य अगत इन लोक एंकियां ലോക ദർശനം കൊണ്ട് ലോകീയ ലോകത്തിന്റെ ദർശനം മനുഷ്യന്റെ ഉള്ളിലിട്ട് ഇതാ പിശാചിനെ ലോകീയ ഇതാ ആ നേരുള്ള ആ അറിയുന്നതിനെ ട്രാൻസ്പറന്റ് ആയിട്ടുള്ള ദ്രാവകം ഇപ്പോൾ റെഡ് കളറായി മാറി, അശുദ്ധിയായി മാറി. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്നാണ് സകല തിന്മയും പുറത്തിറങ്ങി. ഇതാ കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സകല തിന്മയും വെളിയിലേക്ക് ഇറങ്ങുന്നു. കൊലപാതകം, അശുദ്ധി, വിഗ്രഹാരാധന, അതോടൊപ്പം തന്നെ വ്യഭിചാരം, ഇതെല്ലാം അവന്റെ അകത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഹൃദയം സകല ദുഷ്ടതയിൽ നിറഞ്ഞു. ഇനി ഇതിനെ ലോകീയത എങ്ങനെയാ? നിങ്ങൾ പലരും ശ്രദ്ധിച്ചേ, ജഡ അസൂയ പോകാൻ പക പോകാനൊക്കെ നിങ്ങൾ പലപ്പോഴും പല രീതിയിലും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ പറ്റാത്തതിന്റെ കാരണം അത് ലോക ലോക ഇതാ ഈ കുപ്പിക്ക് ശ്രദ്ധിച്ചേ, ഈ കുപ്പിയുടെ ഉള്ളില് വെള്ളം ആണെങ്കിൽ ആ വെള്ളം പുറത്ത് കളയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലോക്ക് അഴിക്കാതെ ഇതിന്റെ അകത്തുള്ള വെള്ളം വെളിക്കളയാൻ പറ്റത്തില്ല. ഇതേപോലെ ഒരു സ്പിരിച്വൽ ലോക്ക്, ചിന്തകൾ കൊണ്ട് ഒരു ലോക്ക് ഉണ്ടാക്കി ജഡചിന്തയെ പിശാചി മൂടി. ചിന്തകൾ കൊണ്ട് ചിന്തകൾ കൊണ്ടൊരു ലോക്ക് ഉണ്ടാക്കിയിട്ട് ഇതിനെ മൂടുക. ശ്രദ്ധിച്ചാണ്, ഇത് നിങ്ങളുടെ ഡൊമയ്ക്ക് വേണ്ടി, ഇത് ഓയിൽ ഓയിൽ ഗിയർ ഓയിൽ പോലത്തെ ഓയില, എഞ്ചിൻ ഓയിൽ. ഓയിൽ വെള്ളത്തിന്റെ മുകളിൽ ഒഴിച്ചതിന് സംഭവിക്കും കാമ പോകും പൊങ്ങിക്കിടക്കും. ഇതേപോലെ ഈ ലോകത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ലോക ദർശനമില്ല. എന്നാൽ ആ കുഞ്ഞ് അവന്റെ ഉള്ളിൽ ജഡം മാത്രമേ ഉള്ളൂ, ജഡചിന്തകളും. അവനെ അപ്പനും അമ്മയും ചേട്ടനും ചേച്ചിയും സ്കൂളിലെ ടീച്ചറും ലോക സമൂഹവും കൂടി വളർത്തിയെടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ജഡചിന്ത കൊണ്ട് സോറി ലോക ദർശനം കൊണ്ട് നിറയും. ആ ലോക ദർശനം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഓരോ ദിവസവും കഴിയുമ്പോഴും ഈ ദർശനത്തിന്റെ കട്ടി കൂടിക്കൊണ്ടേ ലോകപ്രകാരം. യേശുവിന്റെ സുവിശേഷം കേൾക്കാത്ത വ്യക്തിയാണെങ്കിൽ ഇവൻ അകപ്പാട്ടെ കേൾക്കുന്ന ദർശനം ലോകത്തിൽ വലിയവനാകില്ല. എമ്മേ ശബത്തേക്ക് ഇപ്പുറം നീ വലിയവനാകില്ല എന്നൊരൊറ്റ ദർശനമാണ് ഇവൻ കേൾക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇവൻ പഠിക്കുന്നത്, അതിനുവേണ്ടി മാത്രമാണ് ഇവൻ ജീവിക്കുന്നത്, അതിനുവേണ്ടി മാത്രമാണ് ഇവൻ ജോലിയെടുക്കുന്നത്. ശ്രദ്ധിക്കുക, ആ കറുത്ത ആ ഭാഗം അത് ലോക ദർശനം കൊണ്ടവൻ നിറയുകയാണ്. ഓരോ ദിവസവും അവന്റെ ജീവിതത്തിൽ വർദ്ധിച്ചോണ്ടെങ്കിൽ ഇനി അവനോട് പറയുകയാണ്, ഉയരത്തുള്ള ചിന്തിപ്പേ, ഉയരത്തുള്ള ചിന്തിപ്പ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇതിന്റെ അടിയിൽ നിന്ന് ഉയരത്തിലേക്ക് നോക്കിയാൽ എന്നേ കാണത്തുള്ളൂ, ആ ഒരു ഇരുന്ന് മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഉയരത്തുള്ള ചിന്തിക്കാന്ന് പറഞ്ഞിട്ടും മനുഷ്യർക്ക് ഉയരത്തുള്ള ചിന്തിക്കാൻ പറ്റാത്തത്.
കാരണം ലോക ദർശനം പോകാതെ കുഞ്ഞേ നിനക്ക് ദൈവ ദർശനം കിട്ടത്തില്ല ഗ്ലോറി കാരണം ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാമെന്നുള്ള നിന്റെ വ്യാമോഹം ദർശനം അത് സാധ്യമല്ല കർത്താവ് ഗ്ലോറി അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ കാരണം എന്താ ഈ ലോക ദർശനമാണ് ദൈവത്തിന്റെ മക്കളെ ദൈവവുമായി അടുപ്പിക്കാതെ ലോക്കിയിരിക്കുന്നത് ഗ്ലോറി ലോകത്തിന്റെ ഈ ദർശനമാണ് ദൈവത്തിന്റെ മക്കളെ ദൈവവുമായി അടുപ്പിക്കാതെ ലോക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ കർത്താവ് വന്നപ്പോ ആദ്യമേ പറഞ്ഞ് ഇനി ലോകമല്ല ദൈവരാജ്യത്തിന്റെ ദർശനമായിട്ട് ഗ്ലോറി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ പഴയ നിയമം നിലരും പുതിയ നിയമം ഒരു രൂപമാണ് ഇതാ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ചു തുടർന്ന് കനാനിലേക്കുള്ള യാത്ര ഈ യാത്രയില് ഏഴ് മല്ലന്മാരെ തോൽപ്പിക്കുക ആ ഏഴ് മല്ലന്മാരെ തോൽപ്പിക്കുന്നതാണ് ജഡപ്രവൃത്തികളെ തകർക്കുന്ന രംഗം എന്നാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത ഒരുവനെ കനാനിലെ ഏഴ് ജാതികളുമായിട്ടുള്ള യുദ്ധത്തിന് പോകാൻ പറ്റൂ ഹലോ ഒരു ചോദ്യത്തിന് ഉത്തരവാ വരുന്നേ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത ഒരുവനെ ഈജിപ്താണ് ലോകം ലോക ദർശനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത ഒരുവനെ കനാൻ ദേശത്തെ ഏഴ് രാക്ഷസ സൈന്യം അതായത് നമ്മുടെ ഉള്ളിലെ ജനശക്തിക്കെതിരെ യുദ്ധമില്ല ആദ്യം കുഞ്ഞേ നീ ലോക ദർശനത്തിലുള്ള ഈജിപ്തിൽ നിന്ന് വിട്ടുമാറും മരുഭൂമിയിലുള്ള യാത്ര ചെയ്താലേ നിനക്ക് കനാൻ ദേശത്തെ ഏഴ് ജാതികൾക്ക് യുദ്ധമുള്ളൂ ലോക ദർശനമുള്ള ഒരു വ്യക്തിക്ക് അവന്റെ അകത്തെ ജനചിന്തകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ ലോകം പറയുന്നത് അസൂയയ്ക്കും മരുന്നില്ല പക്ഷേ മരുന്നുണ്ടല്ലോ അലറിയ മരുന്നുണ്ടല്ലോ നമുക്ക് ജനതകളെ കൊല്ലാൻ പറ്റത്തില്ല പക്ഷെ ജോഷയ്ക്ക് പറ്റും ജോഷയ്ക്ക് പറ്റും ഗ്ലോറി ആത്മാവിനാ ജഡത്തിന് ഇതിനെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും പക്ഷേ അതിനകത്തെ ദേവാലയത്തിലേക്ക് വരണം ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കുവാൻ ഗ്ലോറി ഹല്ലേലൂയ ഇതാണ് ഇന്നത്തെ ലോകത്തിലെ ജനത്തിന്റെ അവസ്ഥ ഗ്ലോറി ഇവരെ ഈ വൃത്തികെട്ട സ്വഭാവം ഹൃദയമുള്ള ഈ ജനം ലോകത്തിലേക്ക് വെളിപ്പെടാൻ ഏതെങ്കിലും പിതാവ് ആഗ്രഹിക്കും നിങ്ങളുടെ മകന്റെ ഉള്ളില് മൊത്തം തിന്മയാ വാ തുറന്നാൽ തിന്മ പറയും അവരെ ലോകത്തിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ ഇതേപോലെ ആ സ്വർഗീയ പിതാവ് ഗ്ലോറി ഇവരെ ഇവരെ ലോകത്തിൽ കാണിക്കാതിരിക്കാൻ ഇവര് കൊടുത്തതാണ് ന്യായപ്രമാണം ഗ്ലോറി ന്യായപ്രമാണം എന്തിന്റെ ഗലത്തിലേ 3:19 അത് അകൃത്യയെ നിമിത്തം കൂട്ടിച്ചേർത്തത ഗ്ലോറി അതായത് ഇവനെ കാണാതിരിക്കാൻ എന്റെ ഒരു സ്നേഹിതനുണ്ട് ഒമാനിലെ അദ്ദേഹത്തിന്റെ മോന് ഒരു ആക്സിഡന്റിൽ പെട്ടു ട്യൂഷന് പോയപ്പോ ഒരു 11-12 ക്ലാസ് പഠിക്കുമ്പോ ആ സമയത്ത് ഒരു 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 ഫോർ വീൽ ഡ്രൈവർ അവന്റെ വയറ്റിലൂടെ കയറി ഇറങ്ങി അവന്റെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ കട്ടായി തുടർന്ന് ചില മാസങ്ങൾ ആശുപത്രിയിൽ കിടന്നു വെളിയിൽ ഇറങ്ങി എന്നാൽ വയറ് തുളച്ചൊരു ട്യൂബ് ഇട്ടിട്ടാണ് യൂറിൻ പാസ് ചെയ്യുന്നത് ഈ ഒരു രംഗം അവന്റെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ടോ പപ്പയ്ക്ക് കാണാൻ അതേ തുടർന്ന് അവന്റെ അപ്പൻ അവന്റെ ഉടുപ്പ് മാറ്റി ഏത് ഉടുപ്പാക്കിയെന്ന് അറിയാമോ ഇതേപോലെ ഇത് ചെയ്യുന്നതായിരുന്നു അവന്റെ ഉടുപ്പ് അത് മാറ്റി അവൻ ജുബ്ബ ഇട്ട് കൊടുത്തു മനസ്സിലായോ എന്റെ മകന്റെ വൃത്തികേട് ലോകം കാണരുത് ഇതേപോലെ ദൈവത്തിന്റെ മക്കളുടെ വൃത്തികേട് ലോകം കാണാതിരിപ്പാൻ ദൈവം അവർക്ക് കൊടുത്തതാണ് ഒരു വെളുത്ത അല്ലെങ്കിൽ ഒരു ഒരു പബ്ലിക് ഒരു നല്ല അപ്പിയറൻസ് കിട്ടത്തക്ക രീതിയിൽ ഇതാ ദൈവം ഇവരെ ന്യായ പ്രമാണം കൊണ്ട് പൊതിയുകയാണ് എവിടെ പുറത്ത് അകത്തല്ല പുറത്ത് ഗ്ലോറി വ്യഭിചാരം ചെയ്യണമെന്ന് അകത്തൊരു ചിന്ത വരുമ്പോൾ ഇതാ ന്യായ പ്രമാണം വരും വ്യഭിചാരം ചെയ്യരുത് ഗ്ലോറി ഹല്ലേലൂയ മോഷ്ടിക്കണമെന്ന് വരുമ്പോ ഇതാ ന്യായപ്രമാണം വരും മോഷ്ടിക്കരുത്
അങ്ങനെ ഇവനെ ഇവനെ മറക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഈ ന്യായ പ്രമാണം കൊണ്ട് ഇവനെ, ഈ ന്യായ പ്രമാണം കൊണ്ട് ഇവന്റെ തിന്മയായ ഈ സ്വഭാവം ലോകത്തിൽ വെളിപ്പെടാതിരിക്കാൻ ഇതാ കവറ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ വെളിപ്പെടുന്നത് ന്യായപ്രമാണം എന്തിനെ? അത് വാക്കത്ത് ലഭിച്ച സന്തതി വരുവോളം, യേശു വരുന്നത് വരെ മതി. എമേ, അത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സാധനം എടുത്ത് പുറത്തിറക്കും. വരുവോളം അത് ഈ ജനത്തിന്റെ ലംഘന നിമിത്തം കൂട്ടിച്ചേർത്തത്. ഇതാണ് ന്യായപ്രമാണം. ഇനി ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, ഇത് മനുഷ്യന്റെ ഹൃദയം. ഇനി ഈ ന്യായപ്രമാണമാണ് മനുഷ്യന്റെ ട്രെയിനിങ് എന്നാലും മനുഷ്യന്റെ ഉള്ളെങ്ങനെയിരിക്കുക, സകല അശുദ്ധി നിറഞ്ഞിരിക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ കേട്ടത് പത്തിന്റെ ഒന്നിൽ, ഒരു കാലത്തും സഗുണമൂർത്തി വരുത്തുവാൻ കഴിയാത്ത, മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ആ സമയം തന്നെ ഈ മനുഷ്യനെ പൊതിയുക. ശ്രദ്ധിച്ചാട്ടെ, ഈ മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞ കവിയുന്നതാണ് എന്ന് സംസാരിക്കുന്നത്. അയ്യോ, ആ സഹോദരന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അയ്യോയ്യോ, അടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അകത്തിരിക്കണതേ, ഇതാ ഇത് ചീപ്പിച്ച തന്നെ അറങ്ങു വിളിയുന്നില്ല. ഈ അടുത്ത വിഷത്തിനാവനെ വെളിയിലിറങ്ങൂ. ഇതുപോലെ പലരും സംസാരിക്കുമ്പോ മുഴുവൻ ജഡത്തിന്റെ ചൊവയും ലോകസ്നേഹം ഒക്കെയാ. ഇന്ന കാര്യം അകത്തിരിക്കുന്ന സാധനമാണ്, മനസ്സിലായോ? ഇതാ ഈ ന്യായപ്രമാണം കൊണ്ട് ഇതാ ഓരോ നിമിഷവും ഇത് പൊതിഞ്ഞുകൊണ്ടിരിക്കണം. അല്ല എങ്കിൽ ഇതാ ഇത് ഈ മനുഷ്യന്റെ ഈ തിന്മ നിറഞ്ഞ സ്വഭാവം വെളിപ്പെട്ടേയില്ല, മനസ്സിലായോ? എന്നാൽ ഇതിന്റെ കാലം യേശു വരുന്നത് വരെയുള്ളു. യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയണ പരിപാടിയല്ല. യേശു വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് വിഷത്തിലാവും എടുത്തിടായില്ലേ? ഇവിടെയാണ് സഭ പരാജയപ്പെട്ടത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ഉള്ളു. അന്ന് മുതൽ ആത്മരാജ്യം, ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ഈ കുഞ്ഞിന്റെ അകത്തുനിന്നുള്ള ഈ തിന്മകളെല്ലാം കെടുക്കാൻ പോവുകയാണ്, തന്റെ മക്കളെ ശുചീകരിക്കാൻ പോവുകയാ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമാവോ നിങ്ങളുടെ ശുചീകരണം തന്നെ. അത് ന്യായപ്രമാണം കേട്ടുകൊണ്ട് നടക്കത്തില്ല. ചെയ്യരുത്, ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, അത് ചെയ്യരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ് നീ എന്താ ചെയ്യേ? വീണ്ടും 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 ചുറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ കുഞ്ഞേ, ഈ മക്കളുടെ ജീവിത ശുചീകരണം നടക്കത്തില്ല. അതിന് നിയമം വേറെ, അതിന് നിയമം വേറെ. ഇതിന് വേണ്ടിയാ ദൈവം പുതിയ സൃഷ്ടിയെ നിർമ്മിച്ചാക്കിയത് കർത്താവായ യേശു. ഇത് പഴയ സൃഷ്ടിയാണ്. ഈ പഴയ സൃഷ്ടിയെ മാറ്റി, ആദത്തിലുള്ള ഇവരെ മാറ്റി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയെ ദൈവം ഓൾറെഡി നിർമ്മിച്ചാക്കി കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതാ ഈ ന്യായപ്രമാണം കൊണ്ട് ജീവിക്കുന്ന ഈ പദ്ധതി നമ്മൾ അവസാനിപ്പിച്ചിട്ട് ഇനി നിയമം മാറുകയാ, ഡു ആൻഡ് ഡു നോട്ട് പരിപാടിയല്ല, പകരം പുട്ടവേ ആൻഡ് പുട്ടോ. പുതിയ ഒരു സൃഷ്ടി നടന്നതുകൊണ്ട് ഇനി പഴയ സൃഷ്ടിയെ പണിയുന്നില്ല, പഴയ സൃഷ്ടിയെ ഉപേക്ഷിക്കുക, പുതിയ സൃഷ്ടിയെ ധരിക്കുക. നമുക്ക് പറ്റിയ പറ്റ് ഇന്നും നമ്മൾ പഴയ സൃഷ്ടിയെ പണിതുകൊണ്ടിരിക്കുക. ദൈവവചനം അത് പറയുന്നില്ല പഴയ സൃഷ്ടിയെ പണിയാൻ. ദൈവവചനം അത് പറയുന്നില്ല പഴയ സൃഷ്ടിയെ പണിയാൻ. പഴയ സൃഷ്ടിയെ ഉപേക്ഷിക്കാനാ പറഞ്ഞേ, അവന്റെ പുതിയ സൃഷ്ടിയെ ധരിക്കുക. ഗ്ലോറി, ഇത് കാൽവരി ക്രൂസിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എഫ് എസ് ലേഖനം 4:22-23 വാക്യങ്ങൾ നമ്മൾ കാണുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയും. പഴയ സൃഷ്ടിയെ പണിയാന്ന് പറയുന്നില്ല, പഴയ ന്യായപ്രമാണം കൊണ്ട് പഴയ സൃഷ്ടിയെ മറക്കുകയാണ്. എന്നാൽ ആത്മാവിന്റെ പ്രമാണം കൊണ്ട് പുതിയ സൃഷ്ടിയെ വെളിപ്പെടുത്തുകയാണ്, പഴയ സൃഷ്ടിയെ തകർത്തുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ആ ഭാഗത്തേക്ക് വരുമ്പോ വരച്ച് സമയമെടുക്കും, കാരണം നിങ്ങൾ ആ ഭാഗം മനസ്സിലാക്കിയിട്ടില്ല, പഴയ അളവ് മനസ്സിലാക്കുക. ഭാഗം എടുത്തെങ്കിലും വായിച്ചാൽ
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് മുമ്പിലത്തെ അതായത് പഴയ മനുഷ്യൻ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ചതിമോഹങ്ങളാൽ അപ്പൊ ഇവന്റെ അകത്തുള്ള മോഹങ്ങൾ എന്താ ചതിക്കുന്ന മോഹങ്ങൾ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ പണിതെടുത്ത് അങ്ങനെയാണ് എഴുതിയേക്കുന്നത് അവരെ പണിതെടുക്കണ്ട ഇതുവരെ പണിതെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ അവരെ പണിതെടുക്കണ്ട ഇവരെല്ലാം പറയുന്നു അവനെ ഉപേക്ഷിക്കുക പഴയ നിയമത്തിൽ അതല്ല പഴയ നിയമത്തിൽ അവനെ മറത്തുകയാണ് ന്യായ പ്രമാണം കൊണ്ട് മറത്തുകയാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ അവരെ ഉപേക്ഷിച്ചിട്ട് എന്നാ ചെയ്യണം ഇരുപത്തിനാലാം വാക്യം നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി ഇരുപത്തിനാലാം വാക്യം സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുക പുതു മനുഷ്യനെ എന്ത് ചെയ്യണം ധരിക്കണം ഈ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ഇനിയുള്ള മെത്തേഡ് അതാ പഴയ പാപം ചെയ്യുന്ന ചതി പോകാനുള്ള വഷളായി പോയ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ ലോ ആവശ്യമില്ല ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഈ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവൻ അല്ല ഇതാ ഇവിടെ നിയമമുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാമോ ഓടിക്കാൻ പാടില്ലല്ലോ പക്ഷേ ഈ കള്ളുകുടിനായ വ്യക്തിയുടെ വീടിനടുത്ത് നിറച്ച് അകത്ത് നിറച്ച് മദ്യമാണ് കുറച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ കഴിച്ചപ്പോ ഉടനെ തന്നെ ഏ ഭാര്യ പറഞ്ഞത് ഏ പോലീസ് ഉണ്ടോ അവിടെ പുറത്ത് അയ്യോ പിന്നെ ഓടിക്കണ്ട എന്നാ നിയമം നിയമം കൊണ്ട് അതിനെ മറച്ചു പക്ഷെ അകത്ത ആളാരാ കള്ളുകുടിയാണ് അല്ലേ പക്ഷെ ഈ വ്യക്തി ഒരിക്കൽ തീരുമാനിച്ചു എന്റെ വീട്ടിലുള്ള എല്ലാ കുട്ടിയെടുത്ത് കളയാ ഇനി കള്ളു കുടിക്കണ്ട അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉപേക്ഷിച്ചു ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇദ്ദേഹത്തിനോട് ആരെങ്കിലും പറഞ്ഞോ അതെ പോലീസ് പോലീസ് കിട്ടോ കള്ളു കുടിക്കരുത് ഇദ്ദേഹത്തിന് നിയമത്തിന്റെ ആവശ്യമുണ്ടോ നിയമത്തിന്റെ ആവശ്യമുണ്ടോ കാരണം ഇദ്ദേഹം ആ കള്ളു കുടിക്കുന്ന വ്യക്തിയെ ഉപേക്ഷിച്ചു ഇനി ഇദ്ദേഹത്തിന് നിയമം വേണ്ട മനസ്സിലാവുന്നുണ്ടോ ഇതേപോലെ ഇതാ നമുക്ക് സുബോധം വന്നു കഴിയുമ്പോ പിന്നെ നമുക്ക് നിയമത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ ലോകത്തുള്ള ഒരു ആവശ്യമില്ല കാരണം ന്യായ പ്രമാണം എഴുതിയ ആള് പുതിയ സൃഷ്ടിയുടെ ഉള്ളിൽ വന്നു കഴിയും മനസ്സിലായോ പുതിയ സൃഷ്ടിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ആകെ കഴിയും ആ ദൈവത്തിന്റെ ആത്മാവാണ് ഈ ന്യായ പ്രമാണം എഴുതിയത് എഴുതിയ ആളകത്ത് വന്നു ഇനി ആളനുസരിക്കണോ ആളുടെ ലെറ്റർ അനുസരിക്കാൻ പോകണം ഇത് ആള് നേരിട്ട് കൂടെ മനസ്സിലായോ ഹല്ലേലൂയ അങ്ങനെ ഇതാ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അവസരം കിട്ടി പുതിയ സൃഷ്ടിയാകാനൊരു അവസരം കിട്ടി ആ പുതിയ സൃഷ്ടിയാകാനുള്ളൊരു അവസരം കിട്ടിയപ്പോ ഇതാ പുതിയ സൃഷ്ടിയാകാനുള്ള ആ സ്പിരിറ്റിനെയാണ് ഈ ഗോലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാ നമ്മളുടെ അകത്ത് പുതിയ സൃഷ്ടി ദൈവത്തിന്റെ വിത്തവനിൽ കിടക്കുന്നു നമ്മുടെ അകത്തേക്ക് പുതിയ സൃഷ്ടിയാണ് വരിക ദൈവത്തിന്റെ ശക്തി കേന്ദ്രം നമ്മുടെ അകത്ത് തുറന്നു ഗ്ലോറേ ഇനി അത് ഫംഗ്ഷൻ ആക്കിയാൽ മാത്രം മതി ദൈവത്തിന്റെ ശക്തി കേന്ദ്രം തുറന്നു ഗ്ലോറേ ഹല്ലേലൂയ ഈ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ശക്തി പുറപ്പെടും എങ്ങനെയാണെന്നറിയാമോ നമ്മൾ ദൈവദാസന്മാർ ദൈവജനത്തെ മനസ്സിലാക്കണം നിന്റെ അകത്തൊരു ആലയം വന്നു കഴിഞ്ഞു അതിന്റെ പ്രസംഗം കർത്താവായ യേശുവാണ് നീ കേൾക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള നീ കേട്ടാൽ നിന്റെ ഉള്ളിൽ നിന്ന് ജഡശക്തികൾ തകർപ്പെടും ആത്മാവിനാൽ നമ്മുടെ പ്രസംഗത്താലല്ല ആത്മാവിനാൽ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കാൻ കൊല്ലുവാൻ കഴിയും ജോഷുവയുടെ സഹായത്താൽ കനാനിലെ ഏഴ് ജാതികളെ കൊല്ലുവാൻ കഴിയുന്നതുപോലെ ആത്മാവിനാൽ ഈ ജഡത്തിന്റെ ചിന്തകളെ കൊല്ലുവാൻ കഴിയും പക്ഷെ ആദ്യം കുഞ്ഞേ മാറേണ്ടത് നിന്റെ ലോകദർശനമാണ് ലോകദർശനം കൊണ്ട് നിന്റെ ജഡത്തിന്റെ ചിന്തകളെ ലോക്ക് ചെയ്തിരിക്കുക അപ്പോൾ പിശാ ഈ സത്യം നീ അറിയാതിരിക്കാൻ എത്രത്തോളം ശ്രമിക്കാമോ അത്രത്തോളം ശ്രമിക്കും അത് ഒരു പക്ഷേ മാർത്താ മിനിസ്ട്രി കൊണ്ട് ബ്ലോക്ക് ചെയ്യും ഏത് ലെവലാണ് ബ്ലോക്ക് ചെയ്യും കഴിഞ്ഞ മീറ്റിംഗില് ഈ താഴെയും മുകളിലും ബൾക്കണിയും ഒക്കെ ആളാകും പക്ഷെ ഈ മീറ്റിംഗിലേക്ക് വന്നപ്പോ ഇതാ ചുറ്റുപാട് ഉപവാസം പ്രവർത്തിക്കും
ഗ്ലോറി ദ വരണ്ട ജനങ്ങളെ ബ്ലോക്ക് ആയി വന്നു ഹല്ലേലൂയ ഏത് ദൈവാസനം അതുകൊണ്ടല്ല പകരം ഈ ലോകത്തിന്റെ ദൈവം അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു ഇത് കേൾക്കേണ്ട ജനം കേട്ടില്ല ഗ്ലോറി ഇത് എന്തോ സംഭവിക്കുന്നത് അറിയാമോ ഞങ്ങളെ പോലുള്ള ദൈവദാസനം പ്രസംഗിക്കുമ്പോ ആ പ്രസംഗത്തിനോട് ആദ്യം വേണ്ടത് കർത്താവ് പറഞ്ഞു ഇനി ലോകമല്ല മക്കളെ ദൈവരാജ്യം അന്വേഷിക്കേ ആദ്യം ലോക ദർശനം പോകണം അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മൊഴികൾ ദൈവരാജ്യത്തിന്റെ മൊഴികൾ നമ്മളിലേക്ക് ഇതാ പുറമേ നിന്ന് ലോകത്തിൽ നിന്ന് ലോക മൊഴികളല്ല ദൈവരാജ്യത്തിന്റെ മൊഴികൾ പ്രസ്താവിക്കുന്ന ദൈവദാസന്മാരെ കേട്ടാൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന ലോകദർശനമായി ഈ ഇതിലെ വെള്ളം പുറത്തുനിന്ന് ശുദ്ധമായ നല്ല ദൈവദാസനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ വളരെ കേട്ടാൽ ഇതിലെന്ത് സംഭവിക്കും ഇത് പൊങ്ങാൻ തുടങ്ങും പൊങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നിന്ന് പുറത്തു പോണത് എന്തായിരിക്കും ലോകദർശനമായിരിക്കും കുഞ്ഞെ അത് സംഭവിച്ചാൽ അന്ന് മുതൽ നിനക്ക് ദർശനം ലഭിക്കും മനസ്സിലായോ ദർശനം ലഭിക്കാൻ തുടങ്ങും ദൈവം വെളിച്ചത്തിൽ വസിക്കാൻ തുടങ്ങും എന്നാ ദൈവത്തിനോട് പറയുന്നത് നിങ്ങളുടെ പിതാവ് വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പേ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല കാരണം ലോക ദർശനം മണിയാണ് എന്റെ മൂവി ലോകമായ മൂവി അയക്കുന്നത് മണി എവിടെ കാണിച്ചോ ഞാൻ അങ്ങോട്ടേക്ക് മൂവി ചെയ്യും മണിയല്ല ഇതിനെ മൂവി അയക്കേണ്ടത് ഇതിന്റെ ദൈവമാണ് ഇതിനെ മൂവി ശ്രദ്ധിച്ചേ സംഭവിക്കുന്ന കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതാ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാനായിട്ട് ഇടയാവും ഇതാ നിങ്ങൾ ഓരോ ദിവസവും ജീവന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ് ഇതാ നിങ്ങളുടെ ഹൃദയം ദൈവവചനത്താൽ നിറയുകയാണ് ഇങ്ങനെ കേട്ട് 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 ഇതാ നിങ്ങളുടെ ഹൃദയത്തിലെ ലോക ദർശനം ഇതാ വെളിയിലേക്ക് പോകുവാൻ ആരംഭിക്കും ശ്രദ്ധിച്ചാണ് ലോക ദർശനം പോകുന്നു പോകുന്നുണ്ടോ ലോക ദർശനം നിങ്ങളിൽ നിന്ന് വെളിയിലേക്കാണ് അതെറിയ ലോക ദർശനം പോയി ഇനി നിങ്ങൾക്ക് ഉയരത്തിലേക്ക് ചിന്തിക്കാം ഇതുകൊണ്ട് അകർത്തവനെ ലോകത്തെയോ ലോകത്തിനുള്ളതിനെയോ സ്നേഹിക്കരുത് അത് സ്നേഹിച്ചാൽ അത് എന്റെ സന്ദേശം നിങ്ങളെ കടന്നു വരുന്നതിനെ അത് ജാമാക്കും ബ്ലോക്കാക്കും അത് ഇതുകൊണ്ടാണ് പറയുന്നത് നിന്നെ സംബന്ധിച്ച് പൂർണ്ണതയുള്ള ദൈവയ്യാവുണ്ട് പക്ഷെ അത് നീ തിരിച്ചറിയണമെങ്കിൽ ലോകാനുരൂപത വിട്ടുകയറണം മനസ്സിലാവുന്നുണ്ടോ ഗ്ലോറി വീണ്ടും കുഞ്ഞേ ദൈവവചനം കേട്ടാൻ സംഭവിക്കുന്ന അറിയാമോ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തകളെ മനസ്സിലാക്കാൻ നീ ജ്ഞാനിയാവും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം തിമോത്തിയോസിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ കഴിയുന്ന ദൈവം ഗ്ലോറി രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാണ് പരിശുദ്ധാത്മാവിന്റെ ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നീ പരിശുദ്ധാത്മാവിന്റെ ഭാഷ ലോകത്തൊന്ന് പഠിച്ചാൽ ഇതാ നിന്റെ അകത്ത് ഈ ചുമന്ന വെള്ളം ഇതിൽ വെള്ളം ഒഴിക്കും തോറും ഇതിന്റെ ചുമന്ന കളർ മാറി 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 വേറെ ഇതിന്റെ കളർ മാറി 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 അത് ലൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഓരോ നിമിഷവും അത് ലൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങളുടെ സോളിൽ രക്ഷിക്കാൻ കഴിവുള്ള വചനം നിങ്ങൾ സൗകര്യോടെ ഓരോ നിമിഷവും നിങ്ങൾ വചനം സ്വീകരിക്കുന്നതോറും എന്ത് സംഭവിക്കുന്നോ ഈ വെള്ളം ഡൈലൂട്ട് ആയിക്കൊണ്ടേ ഈ കുപ്പിയുടെ കളറ് ആ റെഡ് കളർ കുറഞ്ഞുകൊണ്ടേയിരിക്കുക 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 ഇതെന്താ സംഭവിക്കുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ശുചീകരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുക ശുചീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ അകത്ത് ജഡചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കുക മാറിക്കൊണ്ടേയിരിക്കുക പലരും കേൾക്കുന്നത് പോലെ ഇങ്ങനെയൊന്നും വചനം കേൾക്കരുത് ഒഴുകി പുറത്തേക്ക് തന്നെ പോകും പകരം ആ വചനം നിങ്ങളുടെ ജീവിതത്തിലെ ആഴങ്ങളിലേക്ക് 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 ഇറങ്ങി ചെല്ലുവാനായിട്ട് കഴിയാവുക ഇത് കണ്ടോ നിങ്ങളുടെ കുറെ ശുചീകരിക്കപ്പെടുന്നുണ്ട് ഗ്ലോറി ഹല്ലേലൂയ ശുചീകരിക്കപ്പെടുകയാണ് അമേ ഹല്ലേലൂയ ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കാണുവാനായിട്ട് ഈ ഇടയാകും ശ്രദ്ധിച്ചാളെ വചനം കൈക്കൊള്ളുന്നതിന്റെ ഗുണമാണ് നിങ്ങളെ കാണുന്നതിരിക്കുന്നത് കണ്ടോ നിങ്ങളുടെ ഹൃദയം ഇതുപോലെ മാറും മാറും ഓരോരുത്തരുടെ ഹൃദയം മാറും മാറും ഇതിന്റെ ആന്തരിക വശങ്ങളും നാളെ നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്
ഗ്ലോറി ഈ പുറത്തുനിന്ന് വരുന്ന വചനത്തിനെ ഇങ്ങനെ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ അതിന്റെ സഹായി ഗ്ലോറി നിങ്ങളുടെ രക്ഷയ്ക്ക് ജ്ഞാനിയാണ് ഇതേപോലെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ലോകജീവന്റെ മൊഴികളല്ല പത്രോസ് പറഞ്ഞ പോലെ നിത്യജീവന്റെ മൊഴികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ നമ്മുടെ ഹൃദയം ശുചീകരിക്കപ്പെടും ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുചീകരണം തന്നെ ഇതാ ന്യായപ്രമാണം കൊണ്ടല്ല ശുചീകരിക്കണേ ആത്മാവിന്റെ പ്രമാണം കൊണ്ടാ ശുചീകരിക്കുന്നത് സോറി ന്യായപ്രമാണം കൊണ്ട് കഴിയാത്തതിനെ സാധിപ്പാനാ യേശു പറഞ്ഞേ അതാണ് ഈ സംഭവം ഗ്ലോറി ഇതിന്റെ ആന്തരിക വശങ്ങൾ നിങ്ങൾ നാളെ ഗ്ലോറി ഇട്ടോ ദൈവം നിങ്ങളെ സംസാരിച്ചോ സംസാരിച്ചോ ഗ്ലോറി നിങ്ങൾ ഹൃദയത്തിൽ ദീപം പോലെ കരുതുക ഇത് ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇതിന്റെ സീഡി അല്ലെങ്കിൽ ഡിവിഡി വാങ്ങിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ യൂട്യൂബിൽ വരും നിങ്ങൾ റിപ്പീറ്റ് ഇത് കേൾക്കുക നിങ്ങളുടെ ദൈവം നിങ്ങൾ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തെ ദേവാലയം തുറക്കണം അകത്തെ ദേവാലയം തുറക്കുവാനായിട്ടല്ല ഗ്ലോറി ഹല്ലേലൂയ്യ നമ്മുടെ കണ്ണിലേക്ക്